എൻ്റെ ആദ്യത്തെ പ്രണയം ഉണ്ടാവുന്നത് എൻ്റെ കോളേജ് കാലഘട്ടത്തിലാണ് ഒരു സ്കൂളും ഒരു കോളേജും ഒരുമിച്ചായിരുന്നു ആ ക്യാമ്പസ് സ്കൂളിൽ പ്ലസ് ടു പഠിക്കുന്ന ഒരു പെൺകുട്ടി ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾ സ്കൂളിലെ പ്ലസ് ടു പെൺകുട്ടികൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് വൈകാണല്ലോ കഴിയുള്ളൂ ഞങ്ങൾക്ക് അഞ്ച് മണിയാകുമ്പോൾ കഴിയുമ്പോൾ അവർക്ക് നാല് മുക്കാൽ മൂന്നേ മുക്കാലാവുമ്പഴേക്കും കഴിയും ഇവർ ഡ്രസ്സൊക്കെ മാറി ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ഹോസ്റ്റലിലെ പെൺകുട്ടികൾ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരും ഇതിലൊരു പെൺകുട്ടിനെ ഞാൻ കണ്ടു നമുക്ക് ഫസ്റ്റ് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത് അവിടെ അതായത് ഓഫ് സീൻ കൊള്ളാം ആൾ ഓക്കെയാണ് നമ്മൾ സാധനം വന്നു പിന്നെ ഞാൻ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും അറിയാം ആ സ്കൂളിൽ എല്ലാവർക്കും അറിയാം കോളേജിൽ എല്ലാവർക്കും അറിയാം ഇവൾക്ക് ഇവർക്കൊഴിച്ച് ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് തന്നെ അവരുടെ മുഖത്തോക്കി പറയാനുള്ളൊരു അവസരം കിട്ടണം എനിക്ക് ഓക്കെ ഐ ലവ് യു എന്ന് എനിക്ക് ആദ്യമായിട്ട് ഞാൻ തന്നെ പറയണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു ഇൻസിഡൻറ്റിൽ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ് എടാ സ്റ്റോറിലുള്ള ആ ചേച്ചിയില്ലേ അവൾ അവളുടെ അടുത്ത് എന്ന് പറഞ്ഞു ഇഷ്ടമാണെന്ന് അവൾ ഇനി കോളേജിന്റെ ഭാഗത്തേക്ക് കോഫി പിടിക്കാൻ വരില്ല നിനക്ക് ഇനി അവളെ കാണാൻ പോലും പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തി അന്ന് രാത്രി ഞാൻ ഹോസ്റ്റലാണ് നിൽക്കുന്നത് ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഇവളുടെ നമ്പറിലേക്ക് വിളിച്ചു ഹലോ അല്ലേ ഞാനാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിനക്ക് ചിലപ്പോൾ ഓൾറെഡി അറിയാമായിരിക്കും പക്ഷേ എനിക്ക് ഞാൻ എനിക്ക് പറയണമെന്നൊരു ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ പറയാതിരുന്നത് എനിക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിചാരിച്ചത് അവൾ പൊട്ടിത്തെറിച്ചിട്ട് അവിടെ വെച്ചിട്ട് ആ ഒരു സംഭവം തീരുവാണ് അതായത് റിയാക്ട് ചെയ്യും ഭയങ്കര വിയർഡ് റിയാക്ഷൻ ആയിരുന്നു വിചാരിച്ചു പക്ഷേ ഈ പെൺകുട്ടി അത് ഭയങ്കര കൂളായിട്ട് എടുത്തിട്ട് അന്ന് രാത്രി എൻ്റെ ഫോണില ബാലൻസ് തീരുന്നവരെ ഞങ്ങൾ സംസാരിച്ചു ഇവളോട് ഞാൻ എല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇവിടെ എൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല എനിക്ക് ഇപ്പോൾ പറ്റില്ല ഇപ്പോൾ ഈ നിമിഷം എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ പോലും എനിക്ക് റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു നിന്നോട് ഞാൻ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു അല്ല എനിക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പ് പറ്റില്ലെന്ന് പറയുന്നതിനൊരു കാരണമുണ്ട് കാരണം ഞാനൊരു റിലേഷൻഷിപ്പ് ഇന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ ഇവൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊഴിച്ച് എന്ന് ഒഴിച്ച് ഇവളുടെ വീട് എവിടെയാ അവളുടെ ബർത്ത്ഡേ എന്താ ഇവളുടെ അപ്പൻ്റെ പേരെന്താ അമ്മയുടെ പേരെന്താ ജോലി എന്താ എല്ലാ കാര്യങ്ങളും എനിക്കറിയായിരുന്നു ഇവൾ റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ള കാര്യം മാത്രം എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു സോറി ഞാൻ ഇനി വരില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ അമ്മ വീട്ടിലേക്ക് പോകണേ അമ്മാമേ സോറി രാത്രി ഇതേപോലെ തന്നെ എൻ്റെ ഫോൺ എടുത്തിട്ട് അമ്മാമ്മ ഉറങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് സംസാരിക്കുന്നു ഹലോ സംസാരിച്ച് നമ്മൾ കഥകൾ പറയുന്നു ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ച് പറയുന്നു എൻ്റെ ആഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നു എൻ്റെ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു സംസാരിച്ച് സംസാരിച്ച് എന്നുള്ള ടോപ്പിക്കുന്നൊക്കെ മാറി ഞങ്ങൾ ഭയങ്കര വേറെ വേറെ ഡീപ്പ് കോൺവെർസേഷനിലേക്ക് ആയി അമ്മാമ്മയുടെ ലാൻഡ് ഫോണിൽ ഞാൻ ഇങ്ങനെ നിലത്ത് കാല് രണ്ടും ചുമരമേക്ക് കയറ്റി വെച്ച് ലാൻഡ് ഫോണിൽ ഞാൻ ഇങ്ങനെ കിടന്നിട്ടാണ് സംസാരിക്കണേ സംസാരിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് വെളുപ്പിന് മൂന്ന് അമ്പത്താറ് എ എം ജാനുവരി ഫിഫ്റ്റീൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ത്രീ ഫിഫ്റ്റി സിക്സ് എ എം ഞാൻ അവളോട് പറഞ്ഞു ശ്രീരേഖ കോള് ആ ശ്രീരേഖ ആ ശ്രീരേഖ എന്താടാ ഐ ലവ് യു ഇത് ഞാൻ പറഞ്ഞു നിർത്തിയ സമയത്ത് ഐ ലവ് യു ടു ഫ്ലിപ്പായി ഞാൻ എന്താന്നുള്ള ഫോൺ കട്ടായി അപ്പോൾ ഞാനിനി പെട്ടെന്ന് ഞാനിനി സ്വപ്നം കാണുന്നതാണോ ഉറക്കപ്പീച്ചിലാണ് നടന്നതാണോ എനിക്ക് സത്യം ഒന്നും അറിഞ്ഞൂടാ ഫോൺ എടുക്കും വിളിക്കും കിട്ടില്ല ഫോൺ എടുക്കും വിളിക്കും കിട്ടില്ല ഫുൾ മറ്റേ നമ്മൾ ട്രിഗറായി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൂടാ ഞാൻ എന്നിട്ട് വിളിച്ചിട്ട് കിട്ടാണ്ടായി കട്ടിലേക്ക് കയറി കടന്നു എൻ്റെ ഫോൺ എൻ്റെ മൊബൈൽ റിങ് ചെയ്തു വേഗം ഫോൺ എടുത്തു എന്താ പറയുക ഐ ലവ് യു ടു അമ്മേ നെഞ്ചിങ്ങനെ മറ്റേ അങ്ങോട്ട് ബട്ടർഫ്ലൈസിൻ്റെ ഒരു പെരുമഴ അവിടെന്നിട്ട് എൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു റിലേഷൻഷിപ്പായി ഞാൻ ആദ്യം പോയി പറയുന്നത് എൻ്റെ വീട്ടിലാണ്